നടരാജ കൊച്ചിയിൽ സ്ഥിതി എന്താണ് അവിടെയും കാര്യങ്ങൾ നടക്കുക അബ്ജോദ് എറണാകുളം ജില്ലയിൽ ഹോട്ട്സ്പോട്ടുകളാണ് അധികൃതർ തിരിച്ചറിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവിടെ വാക്സിനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നു പല സന്നദ്ധ സംഘടനകളെയും നേതൃത്വത്തിൽ ഒരു കാര്യം അതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം അതിന്റെ ചവിട്ടരുത് അത് പ്രശ്നം അതെ അതാ ഞാൻ പറഞ്ഞു നമ്മുടെ ക്യാമറമാൻ ധനേഷിന് തൊട്ടു പുറകിലൊരാൾ വെയിലിഹായം വന്ന് കടന്നിരുന്നു അത് ധനേഷ് മൂവ് ചെയ്യുമ്പോൾ ഷൗട്ട് ആണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുടെയും ആരോഗ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം വരുമായിരുന്നു അബ്ജുദ് അതാണ് ഞാനൊരു മുന്നറിയിപ്പായി നൽകിയത് ജില്ലയുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ ഏതാണ്ട് പതിനാല് ഹോട്ട്സ്പോട്ടുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങളുമായി കൈകോർത്തുകൊണ്ടുള്ള വാക്സിനേഷൻ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് മൃഗസംരക്ഷണ വകുപ്പും ദയ ഉൾപ്പെടെയുള്ള സംഘടനകളും ഇതുമായി സഹകരിക്കുന്നുണ്ട് പക്ഷേ നേരത്തെ സഹൽ സൂചിച്ച് പോലെ സൂചിപ്പിച്ച പോലും പൂർണ്ണമായും കാര്യങ്ങൾ എത്തിയിട്ടില്ല ഏതാണ്ട് ഇരുപത്തി രണ്ടാം തീയതി കൂടിയാണ് വളണ്ടിയർമാരുടെ പൂർണ്ണമായ ലിസ്റ്റ് തയ്യാറാവുക ഇവർക്ക് പൂർണ്ണമായ വാക്സിനേഷൻ നൽകിയതിന് ശേഷം മാത്രമേ ഇവരെയും ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ അതുകൊണ്ട് ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇവർക്ക് വാക്സിനേഷൻ നൽകിക്കൊണ്ട് ഇവരെ പൂർണ്ണമായും സജ്ജമാക്കുന്ന നടപടികളാണ് ആദ്യം ആദ്യമുണ്ടാവുക അതിനുശേഷമായിരിക്കും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് വാക്സിനേഷൻ നടപടികൾ തുടങ്ങുക ഇന്നെന്തായാലും പല സ്ഥലത്തും വാക്സിനേഷൻ ഉൾപ്പെടെ ഉണ്ടെന്ന് അധികൃതർ നമ്മളോട് അറിയിച്ചിട്ടുണ്ട് ചില നാട്ടുകാർ നമ്മളൊപ്പമുണ്ട് കലൂർ സ്റ്റേഡിയത്തിന് സമീപമാണ് ഞാനുള്ളത് ഈ ഭാഗത്തും തെരുനായ ശല്യം ഒരുപാടുള്ളതാണ് ചിലരോട് നമുക്ക് ചോദിക്കാം ചേട്ടാ വാക്സിനേഷന് വലിയൊരു യജ്ഞം ഇന്ന് സംസ്ഥാന സർക്കാർ തുടങ്ങുകയാണ് എന്താണ് പറയാനുള്ളത് പഴയൊരു ഭീതി ഇപ്പോൾ ഉണ്ടോ വാക്സിനേഷനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളില്ല നല്ല കാര്യം തന്നെ ഇപ്പോൾ ഗവൺമെൻറ്റിന് ഇപ്പോൾ അതാണ് എന്താണ് അതാണ് ഇപ്പോൾ ഒരു പൊതുജനത്തിനെ രക്ഷിക്കാനായിട്ട് നല്ലൊരു മാർഗ്ഗമെങ്കിൽ നടക്കട്ടെ പക്ഷേ അത് മാത്രം കൊണ്ട് ഇത് സേഫ് ആക്കുവായില്ല നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇതിൻ്റെ അകത്തൊരു വലിയൊരു വിഷയം കിടക്കണതേ ഈ പട്ടികളൊന്നും ഇവിടെ ജനിച്ചു വളർന്ന പട്ടികളല്ല കണ്ടമാന വീടുകളിൽ നിന്ന് പട്ടികളെ കൊണ്ടൊന്നും ഇവിടെ ഒഴിവാക്കണ്ട ഇതുമാല പൊതുസ്ഥലങ്ങളിൽ അതൊക്കെ കണ്ടെത്താനും അതിനൊക്കെ അവരെയൊക്കെ വാഞ്ചിയാൻ അല്ലെങ്കിൽ കാരണം വെച്ചാൽ ആ പട്ടികളൊന്നും പബ്ലിക്കായിട്ട് ജീവിക്കാൻ ട്രെയിനിങ് കിട്ടിയ പട്ടികളല്ല ആ പട്ടികൾ പുറത്തു വരുമ്പോൾ കണ്ടമാനം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ ഈ ഇവിടെയുള്ള പട്ടികൾ പ്രശ്നക്കാരല്ല ഈ വീടുകളിലെ പട്ടികൾക്കുള്ള വാക്സിൻ എടുക്കലൊക്കെ വളർത്തു നായ്ക്കളുടെ ഒക്കെ എങ്ങനെ നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടോ അത് പൂർത്താക്കിയിട്ടുണ്ടോ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീടുകളിലും പട്ടികളൊക്കെ ഉള്ളതാണ് പക്ഷേ നമ്മളെ പുറത്തുവിടാറില്ല ഇങ്ങനെയാണ് സ്ഥിതി പക്ഷേ എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തവരെ ഒരുപാട് വീടുകളിൽ ഇനിയും വളർത്തു മൃഗങ്ങൾക്ക് വാക്സിനേഷൻ നടത്താനുണ്ട് എന്നാണ് അധികൃതർ പറയുന്നത് ഇത് സംബന്ധിച്ച് കണക്കെടുപ്പൊക്കെ തന്നെ നടക്കുന്നുണ്ട് എന്തായാലും ഇന്ന് പല സ്ഥലങ്ങളിലും തുടങ്ങുമെന്നും അടുത്ത ദിവസങ്ങളിൽ ഇത് വ്യാപകമാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് അബ്ജു സഹലും നടരാജുമാണ് വിവരങ്ങൾ വേണ്ടി സഹലിന്റെ ഈ തിരുവനന്തപുര ശല്യവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തെരുവുനായകളുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വായിച്ചു തുടങ്ങിയതാണ് അതുമായി ബന്ധപ്പെട്ട സഹലിൻ്റെ മറുപടിയും പ്രതീക്ഷിച്ചിരുന്ന് നിർഭാഗ്യവശാൽ സഹൽ ഈ പോസ്റ്റ് വായിച്ചതൊന്നും കേട്ടില്ല എന്ന് തോന്നും